ഡെയിലി കേരള സിലബസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിന്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലെസൺ ഏതാണ്? ഹു ഈസ് അവർ നെയ്ബർ? ആരാണ് നമ്മുടെ അയൽവാസി? അപ്പോൾ ഇന്ന് നമുക്ക് വായിക്കാനുള്ള പാസേജ് പേജ് നമ്പർ 106 ആൻഡ് 107. നമുക്ക് നോക്കാം അവരെന്താണ് സംസാരിക്കുന്നത് എന്ന്. ലുക്ക്, എ ഫുട്ബോൾ. ഐ ക്യാൻ പ്ലേ ഫുട്ബോൾ വിത്ത് ദാറ്റ് ബോയ്. സാം വാസ് ചിയർഫുൾ. വൈ? ഐ ടു പ്ലേ ഫുട്ബോൾ അറ്റ് സ്കൂൾ, സെറ്റ് ലിസി. വൗ, ലുക്ക് എ ടോയ് കാർ, സെറ്റ് സാം. യെസ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ലിസി ലൈക്ഡ് ഇറ്റ്. വി ക്യാൻ പ്ലേ വിത്ത് ദം, ലിസി സെഡ്. അപ്പോഴെന്താണ് ഈ പാസേജിൽ പറഞ്ഞിരിക്കുന്നത്? സാം ഒരു ഫുട്ബോള് കണ്ടിട്ട് ലിസിയോട് പറയുകയാണ്, നോക്ക് ഒരു ഫുട്ബോൾ എന്ന് പറയുകയാണ് അല്ലേ. ഐ ക്യാൻ പ്ലേ ഫുട്ബോൾ വിത്ത് ദാറ്റ് ബോയ്. സാം വാസ് ചിയർഫുൾ. അവൻ പറയുകയാണ് എനിക്ക് ആ ആൺകുട്ടിയുമായി ഫുട്ബോൾ കളിക്കാം. വളരെ സാം വാസ് ചിയർഫുൾ, വളരെ സന്തോഷവാനായി പറയുകയാണ് അവൻ. വൈ? ഐ ടു പ്ലേ ഫുട്ബോൾ അറ്റ് സ്കൂൾ, സെറ്റ് ലിസി. അപ്പോൾ ലിസി എന്ത് പറഞ്ഞു? സ്കൂളിൽ ഞാനും ഫുട്ബോൾ കളിക്കുമല്ലോ അല്ലേ. വൗ, ലുക്ക് എ ടോയ് കാർ, സെറ്റ് സാം. അപ്പോഴ് സാം പറയുകയാണ് ഒരു ടോയ് കാർ. യെസ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ലിസി ലൈക്ഡ് ഇറ്റ്. അപ്പോഴാ ടോയ് കാർ ലിസിക്ക് ഇഷ്ടപ്പെട്ടു. ലിസി എന്ത് പറഞ്ഞാൽ വളരെ മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞു. വി ക്യാൻ പ്ലേ വിത്ത് ദം, ലിസി സെറ്റ്. എന്നിട്ട് അവൾ പറയുകയാണ് നമുക്ക് അതുകൊണ്ട് കളിക്കാമെന്ന് പറയുന്നു. അടുത്ത പാസേജില് സാം ആൻഡ് ലിസി ലുക്ക്ഡ് ഫോർ മോർ ടോയ്സ് ടു കം. സാമും ലിസിയും കൂടുതൽ ടോയ്സ് പുറത്തേക്ക് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണല്ലേ. ഹേയ്, ഡിഡ് യു സീ ദാറ്റ്? എ സ്കിപ്പിംഗ് ഡ്രോപ്പ് ഓൺ ദി ഗ്രൗണ്ട്, ലിസി ആസ്ക്ഡ്. ലിസി ചോദിക്കുകയാണ് നീ അത് കണ്ടോ, ഒരു സ്കിപ്പിംഗ് ഡ്രോപ്പ് ഗ്രൗണ്ടിൽ കിടക്കുന്നത് കണ്ടോ എന്ന് സാമിനോട് ചോദിക്കുകയാണ്. സ്കിപ്പിംഗ് ഡ്രോപ്പ് എന്താണ്? വള്ളിച്ചാട്ടം ചാടുന്ന വള്ളി. ഐ എം ഷുവർ ദർ ഇസ് എ ഗേൾ, ബട്ട് വി ബോത്ത് പ്ലേ വിത്ത് എ സ്കിപ്പിംഗ് ഡ്രോപ്പ്, ഡോണ്ട് വി? ആസ്ക്ഡ് സാം. അപ്പോഴ് ലിസി പറഞ്ഞു എനിക്ക് ഉറപ്പായി അവിടെ ഒരു പെൺകുട്ടി ഉണ്ട് എന്ന്. അപ്പോൾ സാം എന്ത് പറഞ്ഞു? പക്ഷെ നമ്മൾ രണ്ടുപേരും സ്കിപ്പിംഗ് റോപ്പ് കളിക്കില്ലേ എന്ന് ചോദിച്ചു. എനി ഹൗ, ഐ എം സോ ഹാപ്പി ദാറ്റ് വി ആർ ഗെറ്റിംഗ് ന്യൂ ഫ്രണ്ട്സ്, ലിസി സെഡ്. അപ്പോൾ ലിസി പറഞ്ഞു എന്താണെങ്കിലും എനിക്ക് വളരെ സന്തോഷമായി പുതിയ കൂട്ടുകാരെ കിട്ടുന്നതിൽ. സാം മീ ടു എന്ന് പറഞ്ഞു, എനിക്കും. അടുത്ത ആക്ടിവിറ്റി എന്താണ്? കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സാം ആൻഡ് ലിസി. ഇപ്പം നമ്മൾ കോൺവെർസേഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചിരുന്നു. സാം അതുപോലെ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ കോൺവെർസേഷൻ എഴുതാൻ പഠിച്ചു. സാം എന്താണ് പറയുന്നത്? ലുക്ക് എ ഫുട്ബോൾ, ഐ ക്യാൻ പ്ലേ ഫുട്ബോൾ വിത്ത് ദാറ്റ് ബോയ്. എനിക്ക് ആ ആൺകുട്ടിയുമായി ഫുട്ബോൾ കളിക്കാം എന്ന് സാം പറയുകയാണ് അല്ലേ. ഐ ക്യാൻ പ്ലേ ഫുട്ബോൾ വിത്ത് ദാറ്റ് ബോയ്. അപ്പോൾ ലിസി എന്താണ് പറഞ്ഞത്? വൈ? ഐ ടു പ്ലേ ഫുട്ബോൾ, ഞാനും ഫുട്ബോൾ കളിക്കുമല്ലോ എന്ന് ലിസി ചോദിച്ചു. സാം, വൗ, ലുക്ക് എ ടോയ് കാർ, നോക്കൂ ഒരു ടോയ് കാർ എന്ന് പറഞ്ഞു. അപ്പോൾ ലിസി പറഞ്ഞു യെസ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ എന്ന് ലിസി പറഞ്ഞു. വി ക്യാൻ പ്ലേ വിത്ത് ദം, നമുക്കതുമായി കളിക്കാം എന്ന് പറഞ്ഞു. ഹേയ്, ഡിഡ് യു സീ ദാറ്റ്? എ സ്കിപ്പിംഗ് ഡ്രോപ്പ് ഓൺ ദി ഗ്രൗണ്ട്, നീ അത് കണ്ടോ, ഒരു സ്കിപ്പിംഗ് ഡ്രോപ്പ് ഗ്രൗണ്ടിൽ കിടക്കുന്നു. ഐ എം ഷുവർ ദർ ഇസ് എ ഗേൾ, എനിക്ക് ഉറപ്പുണ്ട് അവിടെ ഒരു പെൺകുട്ടി ഉണ്ട് എന്ന്. അപ്പോൾ സാം എന്ത് പറഞ്ഞു? ബട്ട് വി ബോത്ത് പ്ലേ വിത്ത് എ സ്കിപ്പിംഗ് റോപ്പ്, ഡോണ്ട് വി? പക്ഷെ നമ്മൾ രണ്ടുപേരും സ്കിപ്പിംഗ് റോപ്പിൽ കളിക്കും, നമ്മൾ കളിക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ലിസി എന്താണ് പറയുന്നത്? എനി ഹൗ, ഐ എം സോ ഹാപ്പി, എന്താണെങ്കിലും എനിക്ക് വളരെ സന്തോഷമായി. ദാറ്റ് വി ആർ ഗെറ്റിംഗ് ന്യൂ ഫ്രണ്ട്സ്, നമുക്ക് പുതിയ കൂട്ടുകാരെ കിട്ടുന്നതിൽ എനിക്ക് വളരെ വലിയ സന്തോഷമായി എന്ന് ലിസി പറയുകയാണ്. അപ്പൊ സാം എന്ത് പറഞ്ഞു? മീ ടു, എനിക്കും. നമ്മുടെ കോൺവെർസേഷൻ സാമും ലിസിയുമായിട്ടുള്ള കോൺവെർസേഷൻ. അടുത്ത പ്രോജക്റ്റ് വർക്ക് ആണ്. കംപ്ലീറ്റ് ദ പ്രോജക്ട് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 118. കളക്ട് പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഗെയിംസ് ദാറ്റ് യു നോ, നിങ്ങൾക്കറിയാവുന്ന പല തരത്തിലുള്ള കളികളുടെ ചിത്രങ്ങൾ ശേഖരിക്കുക. ഐഡന്റിഫൈ ആൻഡ് ക്ലാസിഫൈ ദം ആസ് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിംസ്. എന്നിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യുക, ഇൻഡോർ ഗെയിംസും ഔട്ട്ഡോർ ഗെയിംസും. എല്ലാ കളികളും ഇൻഡോർ ഗെയിംസ് ആണോ? അല്ല, എല്ലാ കളികളും ഔട്ട്ഡോർ ഗെയിംസും അല്ല. ഔട്ട്ഡോർ ഗെയിംസ് ഏതൊക്കെയാണ്? ക്രിക്കറ്റ്, വോളിബോൾ, കബഡി, ടഗ് ഓഫ് വാർ, ഇതെല്ലാം ഔട്ട്ഡോർ ഗെയിംസ് ആണ്. ഇൻഡോർ ഗെയിംസോ? ചെസ്, ക്യാരംബോർഡ്,
സ്നേക്ക് ആൻഡ് ലാഡർ ഇതെല്ലാം ഇൻഡോർ ഗെയിംസ് ആണ്. അപ്പോൾ ഫൈൻഡ് ഔട്ട് ദ മെറ്റീരിയൽസ് നീഡഡ് ഫോർ ഈച്ച് ഗെയിം ആൻഡ് റൈറ്റ് ദം ഡൗൺ. അപ്പോൾ ഓരോ കളികൾക്കും ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് എഴുതുക. ഓൾസോ റൈറ്റ് വേർ യു പ്ലേ ദീസ് ഗെയിംസ്, നിങ്ങൾ എവിടെയാണ് ഈ കളി കളിക്കുന്നതെന്ന് എഴുതുക. സ്പെസിഫൈ ദ നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഇൻ ഈച്ച് ഗെയിം ഇഫ് യു നോ, എത്ര പ്ലേയേഴ്സ് ആ കളിയിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് എഴുതുക. റൈറ്റ് ടു ഓർ ത്രീ സെന്റൻസസ് അബൌട്ട് എനി ടു ഗെയിംസ് യു ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് കളികളെ കുറിച്ച് ഒരു രണ്ടോ മൂന്നോ സെന്റൻസ് എഴുതുക. അപ്പൊ നമുക്കിവിടെ നോക്കാം, നമുക്കിവിടെ എഴുതാം ഗെയിം. ഫസ്റ്റ് വൺ എന്ന നമ്പർ എടുക്കുക, സീരിയൽ നമ്പർ വൺ, ഗെയിം, ഗെയിമിന്റെ പേര് എഴുതുക. പിന്നെ ആ ഗെയിം ഇൻഡോർ ആണോ ഔട്ട്ഡോർ ആണോ എന്ന് എഴുതുക. പുറത്ത് വിശാലമായ ഗ്രൗണ്ടിൽ കളിക്കുന്നതാണോ അതോ അകത്ത് വീടിനകത്ത് ഇരുന്ന് കളിക്കുന്നതാണോ എന്ന് എഴുതുക. തിങ്സ് നീഡഡ്, എന്തെല്ലാം സാധനങ്ങൾ, മെറ്റീരിയൽസ് എന്താണ് ഈ കളിക്ക് ആവശ്യം എന്ന് എഴുതുക. നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഇൻ എ ടീം, ഒരു ടീമിന്റെ എത്ര പ്ലേയേഴ്സ് ഉണ്ട് എന്ന് എഴുതുക. അപ്പൊ സീരിയൽ നമ്പർ വൺ എന്ന് എഴുതുക. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് കബഡിയാണ്. ഫസ്റ്റ് കബഡി, കബഡി കളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊരു ഔട്ട്ഡോർ ഗെയിമാണ് കബഡി കളി. എങ്ങനെയാണ് അത് കളിക്കുന്നത്? രണ്ട് ടീമാണ് കബഡി കളിക്കുള്ളത്. ഓരോരുത്തരായി വന്ന് കബഡി കബഡി എന്ന് പറഞ്ഞ് വന്ന് ശ്വാസം വിടാതെ എതിർ ടീമിൽ ആരെങ്കിലുമൊക്കെ പിടിക്കണം അല്ലേ, എന്നിട്ട് തിരിച്ച് ആ പൊസിഷനിൽ തന്നെ അവരെത്തണം. അപ്പൊ അതാണ് കബഡി കളി. അപ്പൊ അതൊരു ഔട്ട്ഡോർ ഗെയിമാണ്. അതിന് തിങ്സ് നീഡഡ്, മെറ്റീരിയൽസ് ഒന്നുമില്ല. അതിന് നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഇൻ എ ടീം, അത് 7 to 11, ഏഴ് പ്ലേയേഴ്സ് ആവാം, 11 പ്ലേയേഴ്സ് ആവാം. അടുത്തത് ടഗ് ഓഫ് വാർ, വടംവലി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഗെയിമാണ് ടഗ് ഓഫ് വാർ, വടംവലി. വടംവലി ഒരു ഔട്ട്ഡോർ ഗെയിമാണ്. ടഗ് ഓഫ് വാർ ഇസ് എൻ ഔട്ട്ഡോർ ഗെയിം. അതിന് എന്തൊക്കെ തിങ്സ് ആണ് വേണ്ടുന്നത്? റോപ്പ്, നല്ല ഒരു റോപ്പാണ് വടംവലിക്ക് വേണ്ടുന്നത്. അതുപോലെ അതിനും ആൾക്കാർ, എത്ര ആൾക്കാർ വേണമെങ്കിലും ആകാം, പക്ഷേ നാഷണൽ ലെവലിലൊക്കെ ടഗ് ഓഫ് വാർ നടക്കുമ്പോൾ വെയിറ്റ് അനുസരിച്ചാണ് ടീം പ്ലേയേഴ്സിനെ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു ഗെയിമാണ്, നമുക്ക് കണ്ടു നിൽക്കാനൊക്കെ നല്ലൊരു ഗെയിമാണ്. അതുപോലെ ഫുട്ബോൾ, ഫുട്ബോൾ ഇസ് എൻ ഔട്ട്ഡോർ ഗെയിം. ഫുട്ബോളിന് എന്തെല്ലാമാണ് വേണ്ടുന്നത്? ബോളാണ് അല്ലേ, തിങ്സ് നീഡഡ്, ബോൾ, പ്ലേയേഴ്സ് 7 to 11. ചെസ്സ്, ചെസ് ഒരു ഇൻഡോർ ഗെയിമാണ്. തിങ്സ് നീഡഡ്, ചെസ് ബോർഡ്, ചെസ്സിന് ചെസ് ബോർഡ് വേണം. പ്ലേയേഴ്സ് 1, എതിർ ടീമിൽ ഒരാൾ ഉണ്ടായിരിക്കും. ക്രിക്കറ്റ്, ക്രിക്കറ്റും ഒരു ഔട്ട്ഡോർ ഗെയിമാണ്. എന്തൊക്കെ വേണം ക്രിക്കറ്റിന്? തിങ്സ്, ബോൾ, ബാറ്റ് ആൻഡ് സ്റ്റംപ്. അതുപോലെ 11 പ്ലേയേഴ്സ് ആണ് ക്രിക്കറ്റിന്, ഒരു ടീമിൽ 11 പ്ലേയേഴ്സ് ആണ് ക്രിക്കറ്റിൽ. വോളിബോൾ, വോളിബോൾ ഇസ് എൻ ഔട്ട്ഡോർ ഗെയിം. തിങ്സ് നീഡഡ്, എന്താണ് വേണ്ടുന്നത്? വോളിബോൾ, വോളിബോൾ കളിക്കാൻ വോളിബോൾ ആണ് വേണ്ടുന്നത്, 11 പ്ലേയേഴ്സ് ആണ്. കിളിത്തട്ട് കളി, കിളിത്തട്ട് കളി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? പണ്ട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആൾക്കാർ കളിക്കുന്ന ഒരു കളിയാണ്. അതൊരു ഔട്ട്ഡോർ ഗെയിമാണ്, മെറ്റീരിയൽസ് ഒന്നും വേണ്ട. അതും 8 to 12 പ്ലേയേഴ്സ്. ബാഡ്മിന്റൺ, ബാഡ്മിന്റൺ ഇസ് എൻ ഔട്ട്ഡോർ ഗെയിം. എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യം? ബാറ്റ്, ഷട്ടിൽ കോക്ക്. നമ്പർ ഓഫ് പ്ലേയേഴ്സ് 1. അപ്പൊ നമുക്കിനി ഇഷ്ടമുള്ള രണ്ട് ഗെയിമിനെ കുറിച്ച് എഴുതാം. അപ്പൊ ഞാനിവിടെ ഫുട്ബോളിനെ കുറിച്ചും ക്രിക്കറ്റിനെ കുറിച്ചുമാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് ഗെയിമിനെ കുറിച്ച് എഴുതുക. ഓക്കെ, ഫുട്ബോൾ, ഫുട്ബോൾ ഇസ് എ മോസ്റ്റ് പോപ്പുലർ ഔട്ട്ഡോർ ഗെയിം. ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു ഔട്ട്ഡോർ ഗെയിമാണ്. ഇറ്റ് ഈസ് പ്ലേയ്ഡ് ബിറ്റ്വീൻ ടു ടീംസ്, രണ്ട് ടീമായിട്ടാണ് ഫുട്ബോൾ കളിക്കുന്നത്. ഈച്ച് ടീം ഹാസ് എ സെറ്റ് ഓഫ് 11 പ്ലേയേഴ്സ്, ഓരോ ടീമിലും 11 കളിക്കാരുണ്ട്. ഇൻ ഫുട്ബോൾ പ്ലേയേഴ്സ് കൻ ഓൺലി പ്ലേ വിത്ത് ഫൂട്ട്, ലെഗ്സ് ആൻഡ് ഹെഡ്. കാല് വെച്ചും തല വെച്ചുമൊക്കെ നമുക്ക് ബോള് കിക്ക് ചെയ്യാം, പക്ഷേ കൈകൊണ്ട് തൊടാൻ പാടില്ല. ഫുട്ബോൾ ഈസ് ഓൾസോ കോൾഡ് സോക്കർ ഇൻ ഫ്യൂ കൺട്രീസ്. യു എസ് എ പോലുള്ള കൺട്രീസിലൊക്കെ ഫുട്ബോളിനെ സോക്കർ എന്നാണ് അറിയപ്പെടുന്നത്. ദ ടീം വിച്ച് സ്കോർസ് മോർ ഗോൾസ് വിൻസ് ദ മാച്ച്. ഏത് ടീമാണോ കൂടുതൽ ഗോൾ അടിക്കുന്നത്, കൂടുതൽ ഗോള് സ്കോർ ചെയ്തത്, അവരാണ് മാച്ച് ജയിക്കുന്നത്. അത് എല്ലാ കളിയിലും അങ്ങനെ തന്നെയാണല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്രിക്കറ്റ്. ക്രിക്കറ്റ് ഇസ് എ വെരി ഫേമസ് ഔട്ട്ഡോർ ഗെയിം. വളരെ പ്രശസ്തമായ ഒരു ഔട്ട്ഡോർ ഗെയിമാണ് ക്രിക്കറ്റ്. ഇറ്റ് ഈസ് പ്ലേയ്ഡ് ഓൾ ഓവർ ദ വേൾഡ്, ലോകം മുഴുവനും കളിക്കുന്ന ഒരു ഗെയിമാണ് ക്രിക്കറ്റ്. ഇറ്റ് ഈസ് പ്ലേയ്ഡ് ബിറ്റ്വീൻ ടു ടീംസ്, രണ്ട് ടീമുകളായിട്ടാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. ഈച്ച് ടീം ഹാസ് എ സെറ്റ് ഓഫ് 11 പ്ലേയേഴ്സ്, ഓരോ ടീമിലും 11 പ്ലേയേഴ്സ് ആണുള്ളത്. വൺ ടീം ബാറ്റ്സ് ഫസ്റ്റ്, ആദ്യം ഒരു ടീം ബാറ്റ് ചെയ്യും ആൻഡ് മേക്സ് മാക്സിമം റൺസ്, ബാറ്റ് ചെയ്ത് അവർ മാക്സിമം റൺസ് എടുക്കും.
The second team then chases that score. രണ്ടാമത്തെ ടീം ആ ഫസ്റ്റ് ബാറ്റ് ചെയ്തവരെ മറികടക്കണം അല്ലേ? അപ്പൊ അതാണ് ക്രിക്കറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റീസ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായാൽ, ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ എന്ന്, പക്ഷെ ആരും ലൈക്ക് ചെയ്യുന്നില്ല, എല്ലാവരും മറന്നു പോവുകയാണ്. കുറച്ച് പേരൊക്കെ ലൈക്ക് ചെയ്യുന്നുണ്ട്, ദയവായി നിങ്ങൾ മറന്നു പോകാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.